ആരോപണം നിഷേധിച്ച് നിവിൻ പോളി പരാതി അടിസ്ഥാനരഹിതമാണെന്നും ഈ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും നിവിൻ പോളി പറഞ്ഞു. ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തതാണ്. അപ്പൊ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പം അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതൊരു ഫോൾസ് അലിഗേഷനാണ്. ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ളൊരു ശ്രമമാണ്. അതിൻ്റെ പിന്നിൽ ഒരു 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 ഗൂഢാലോചന ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പം ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ. ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പം അത് ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും.